നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ സിഎം രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനിരിക്കെ അഗമഴിഞ്ഞ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനിപ്പിച്ചത് രവീന്ദ്രനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തൊടാൻ പോലും കഴിയില്ല എന്നുള്ള വെല്ലുവിളിയോട് കൂടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. അന്വേഷണ ഏജൻസികൾക്ക് സിഎം രവീന്ദ്രനെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി ഒരു വെല്ലുവിളി കൂടി നടത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപ് മുഖ്യമന്ത്രിക്ക് സിഎം രവീന്ദ്രനെ വിശ്വാസമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ കടന്നുകൊണ്ട് ഒരു തരത്തിലും സിഎം രവീന്ദ്രനെ തൊടാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയില്ല എന്നുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾക്കെതിരെ മറ്റു പല രൂക്ഷമായ വിമർശനങ്ങളും മുഖ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. ഇതിനു മുൻപ് തനിക്ക് നേരിടേണ്ടി വന്ന ഒരു പരാതിയെക്കുറിച്ചും അതിന്മേൽ നടന്ന ചോദ്യം ചെയ്യലിനെക്കുറിച്ചും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അങ്ങനെയായിരിക്കണം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ സംഘം എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശമൊക്കെ. കേരളത്തിൽ ചില മാനസികാവസ്ഥയുള്ളവരുണ്ട്, അവരുടെ പണി ഇത്തരത്തിൽ പരാതികൾ ചമഞ്ഞത് അയക്കലാണ്, തങ്ങളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ ഒരു വിഭാഗമാണ് അവരെന്നും അവരാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഈ മാനസികാവസ്ഥയുടെ ഭാഗമായാണ് ഏത് കെട്ടിടം കണ്ടാലും ഏത് ഹോട്ടൽ കണ്ടാലും ഏത് സ്ഥാപനം കണ്ടാലും അത് രവീന്ദ്രന്റേതാണ് എന്നുള്ളൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നത്. ഇതിലൊക്കെ അന്വേഷണം നടത്തിയല്ലോ, പിന്നീട് എന്ത് കിട്ടി എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്നുണ്ട്. രവീന്ദ്രൻ ഇക്കാര്യത്തിൽ ഭയപ്പാടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നും നിർഭാഗ്യവശാൽ ഒരാൾക്ക് കോവിഡ് വന്നു അതിന് ചികിത്സ നടത്തരുതോ എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിഎം രവീന്ദ്രനെ ഒരു തരത്തിലും അന്വേഷണ സംഘത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു വെല്ലുവിളി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തി. അതുപോലെ തന്നെ തെറ്റ് ചെയ്തവരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുകയില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണത്തിൽ സർക്കാരിന് യാതൊരു മുൻവിധികളും ഉണ്ടായിട്ടില്ല, അന്വേഷണം നടത്തുന്ന ഏജൻസികൾക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാരിനെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പറഞ്ഞത്. സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഏകോപിതവും കാര്യക്ഷമവുമായ അന്വേഷണം വേണമെന്ന് ജൂലൈ 8 പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെ സർക്കാർ ആവശ്യപ്പെട്ട കാര്യമാണെന്നും ആദ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളെ പറ്റി ഒരു മുൻവിധിയും സർക്കാരിന് ഉണ്ടായിരുന്നില്ല എന്നും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്നുമായിരുന്നു കേന്ദ്രത്തെ അറിയിച്ചതെന്നാണ് പിണറായി പറഞ്ഞത്. എന്നാൽ മുന്നോട്ട് നീങ്ങിയ അന്വേഷണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ വലിയ കൂടിയാലോചന വേണ്ടി വന്നില്ല. സ്വർണ്ണക്കടത്ത് നടത്തിയ പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും കുഴപ്പമില്ല, സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ എങ്ങനെ കരിനിഴലിൽ നിർത്താം എന്നാണ് ഇന്നത്തെ അന്വേഷണ രീതി എന്നാണ് മുഖ്യമന്ത്രി ആക്ഷേപം ഉന്നയിച്ചത്. രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയെന്ന് പറയുന്ന ചില കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ പത്രസമ്മേളനത്തിലൂടെയാണ് പ്രഖ്യാപിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആരുടെയൊക്കെ മൊഴിയെടുക്കുമെന്ന് ഈ നേതാക്കൾ തന്നെയാണ് പ്രഖ്യാപിക്കുന്നതെന്നും 4.5 വർഷമായി അഴിമതിയുടെ കറുത്ത പാടുപോലും ആരോപിക്കാൻ കഴിയാത്തവർ വ്യാജ ആരോപണങ്ങളുടെ ആരോപവുമായി തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ രംഗത്ത് വരികയാണെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചത്. ഈ ആരോപണങ്ങളുടെ ഘോഷയാത്രയ്ക്ക് മുൻപ് നടന്നവരായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറിയെന്നും മുഖ്യമന്ത്രി ഇവിടെ കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്തായാലും അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസുകളിലടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിനെ അടക്കം പിടിച്ചു കുലുക്കുന്ന തരത്തിലായിരുന്നു അന്വേഷണം പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ സിഎം രവീന്ദ്രനിലേക്ക് നിൽക്കുകയാണ്. സിഎം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി ഇത്തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഒരു തരത്തിലും സിഎം രവീന്ദ്രൻ കുറ്റക്കാരനല്ല എന്നുള്ള ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ടാണോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ ഉടൻ തന്നെ നടക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ സിഎം രവീന്ദ്രന്റെ ഈ ഒഴിഞ്ഞുമാറലാണ് ഏറ്റവും വലിയ സംശയങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വഴിയൊരുക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.